ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് താറാവ് കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു താറാവ് കറിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു താറാവിൻ്റെ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് ഈ താറാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിൽ നിന്നും 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിൽ നിന്നും 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതിൽ നിന്നും 2 എണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി 2 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും ഉള്ളിയും ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന സവാളയുടെ ബാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ബാക്കി എടുത്തു വെച്ചിരുന്ന 2 പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും ഒരു 20 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള അതനുസരിച്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ. ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പുണ്ടാവും കറിക്ക്. ഇപ്പോൾ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മല്ലിപ്പൊടിയുടെ ആ പച്ച മണമൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരം 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ച മണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന താറാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും താറാവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള താറാവ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമോ കേട്ടോ ഈ കറി. ഇതെല്ലാവരും ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്.